Aliyans. അയ്യോ സ്ഥലം മാമന കണ്ടപ്പോ ഇവിടെ ചോറണ എന്ത് മാമനെത്തി ഓ സത്യം അല്ല കള്ളം ദൈവം എന്തു പറയും വണ്ടി എന്ത് ചെയ്യാം ചെയ്യാം അപ്പൊ പിന്നെ എങ്ങനെ പറഞ്ഞു ഞാൻ പിടിച്ചോളാം പോട്ടെ ശരി നീ എന്തിനു നേരത്തെ പോന്നെ നാലു ദിവസം കഴിയുമെന്ന് പറഞ്ഞിട്ട് അതെ കുറച്ചു നേരം കണ്ട് ഉറങ്ങട്ടെ നീ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കേട്ടാ വണ്ടി നേടി വണ്ടിയേ അവിടെ പെട്ടെന്ന് പ്ലീറ്റോനൊരു ആവശ്യം വന്നപ്പോ പെട്ടെന്ന് ഇപ്പൊ കൊണ്ടുവരുന്നത് ഇപ്പൊ അങ്ങ് വളവ് തിരിഞ്ഞങ്ങ് പോയുള്ളു ഓ വിളിച്ചാ നീ കേട്ടാ എന്തെങ്കിലും ആവുമ്പോ ആ കുഴപ്പമില്ലേ മറന്നുപോയതാണോ വഴക്കുറേ ഇതൊക്കെ എന്തൊരു കടി അതൊക്കെ നമ്മുടെ ഗൾഫിൽ അതൊക്കെയാണ് കടി പിന്നെ ഗൾഫിലുള്ള കടിയെല്ലാം വലിച്ചാരി തിന്ന് തടി കൂടി കൊളസ്ട്രോൾ ഒക്കെ വരും ഗൾഫുകാരന്മാർക്ക് എല്ലാം അതിന് ഷുഗറും കൊളസ്ട്രോളും പോവാൻ നേരത്ത് ഈ വാച്ച് അണങ്ങി തന്നിട്ട് പോകണം പറ്റൂല ഇതെന്റെ അറിവ് എനിക്ക് സമ്മാനം തന്നത് തള്ളല്ലേ മോനെ നിന്റെ തള്ളിന് ഒരു കുറവില്ലല്ലോ പിന്നെ നീ അടുത്ത മാസമല്ലേ പോണത് ചെന്നിറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞ റോയൽ മിറൻ്റെ സ്പ്രേ എനിക്ക് എത്തിച്ചു തരണം അത് നല്ല വിലയാണല്ലോ പിന്നെ നിനക്കൊക്കെ അവിടെ നല്ല പൈസ അല്ലേ അതുപോലെ യാഡ്ലിയുടെ മൂന്ന് സോപ്പും കൂടെ കൊടുത്തു തരണം ഒരെണ്ണം കൊടുത്ത് വിടരുത് കേട്ടോ പറഞ്ഞില്ലെന്നാണ് വണ്ടി ഇവിടെ എന്റെ വണ്ടി വണ്ടി എടുത്തു പോയണ ചേട്ടാ ഓട് പിടിയോന നീയേ നീ ഇവിടുന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോയ ആ നിമിഷം ഞാനായിരുന്നു എന്തിനാ നിന്നെ വിളിച്ച എന്തെങ്കിലും പറഞ്ഞ എന്ത് പറയുന്നത് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിറക്കണേ ഇറക്കണം കരുതി നീ ആ വണ്ടി എടുത്തോണ്ട് കരുതി ഞാൻ രക്ഷത്തിൽ ബുള്ളറ്റ് ഹെൽമെറ്റ് ഇല്ലാതെ മൂന്നെണ്ണത്തിന് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് റോഡിനകത്ത് തിരുവാരാളി ഇറക്കിയായിരുന്നു ആ പോലീസുകാരൻ എനിക്ക് ഫോട്ടോ അയച്ചു ഒരു മര്യാദ ഇല്ലാതായി പിള്ളേർക്ക് സത്യം പറ നീ അത് വിറ്റ വിറ്റ പറ ഞാൻ വിറ്റടാ വിത്ത് കൊല്ലം ചെയ്യണം പിന്നെന്തോന്നടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയപ്പോ മുതൽ ഇവ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് സാഹചര്യം കൊണ്ടൊരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരുത്തൻ അതെ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട ഞാൻ ആ വണ്ടിയുടെ വില എത്ര നീ പറ അതിന്റെ പകുതി പൈസ അങ്ങ് തരാം എനിക്ക് വേണ്ട എനിക്ക് വേറെ വണ്ടി വേണ്ട എനിക്ക് എന്റെ വണ്ടി തന്നെ വേണം ആ വണ്ടിയൊന്നും തരാൻ പറ്റൂല ഒരാഴ്ചക്കൊക്കെ എന്റെ വണ്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ വീട്ടിന്റെ മുമ്പായിരുന്ന വണ്ടി മോട്ടിച്ചെന്ന് പറഞ്ഞ അതിനകത്ത് ഞാൻ മറ്റേ സി സി ടിവിയിലൊക്കെ എല്ലാം പതിഞ്ഞിട്ടുണ്ടല്ലോ ആ ചെറുക്കന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടല്ലോ കിട്ടും കനക നിന്റെ വണ്ടി കനക നിന്റെ വണ്ടി കിട്ടും അത്രയും പോരെ നിനക്ക് ഞാൻ എല്ലാ പള്ളിയിലും നേർച്ച നേർന്നിട്ടുണ്ടടാ നിന്റെ വണ്ടി കിട്ടും അവന്റെ വണ്ടിയാ അതങ്ങനെ അവന്റെ വണ്ടിയാവും അത് അമ്മയുടെ വണ്ടി എനിക്ക് ഇവിടെ അവകാശപ്പെട്ട വണ്ടി ഞാൻ അമ്മയെ അമ്മാവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്
ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു, എന്റെ കറിച്ചട്ടിയും പൊട്ടിച്ച് നിങ്ങൾ ഈ അഹങ്കാരം മുഴുവൻ ഇവിടെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടും കിട്ടും. ഇപ്പൊ കിട്ടിയോ? വേഗം മലയാറ്റിട്ട് മുത്തപ്പന് നേർച്ച നേര് അവിടെ മല എഴഞ്ഞു കേറിക്കോളാം. നിങ്ങൾ അവന്റെ അടി മേടിച്ച് നട്ടലൊടിഞ്ഞ് ഇവിടെ കിടക്കും. സാധനത്തിനെ പറഞ്ഞ ആറ് മനസ്സിലാവോ? ആങ്ങളെയും പെങ്ങളെയും എല്ലാം കൂടെ എന്നെ ഭരിക്കാൻ വരാണ്. എന്റെ ഡാഡി പറയണോന്നുണ്ടെന്ന് തോന്നല്ലേ, അതിക്ക് ഇച്ചിരി അതുകൊണ്ടും കൂടി വരികയാണ് കേട്ടോ. എന്റെ മലയാറ്റൊരു മുത്തപ്പ അറിഞ്ഞു അറിയാതെ ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് കുരിശ് ചുമക്കണുണ്ട്. ഇനി അതിന്റെ കൂടെ ഈ കുരിശും കൂടെ ചുമക്കാൻ പയ്യ. ഞാൻ മുട്ടയിലെഴഞ്ഞോ കുരിശ് ചുമന്നോ ഞാൻ എങ്ങനെയെങ്കിലും മല കയറിക്കോളാം. എങ്ങനെയെങ്കിലും ഈ വായി നോക്കിയൊരു വണ്ടി ഒന്ന് കണ്ടെത്തിത്താ.